There is music in the air, music all around us. The world is full of it. You simply take as much as you desire. You're on the Happiness Project and I'm Dhanya. With a voice just as unique as her name, Manjari is one of the top female singers of our times. She has more than 230 songs in South Indian languages and some of them are super hits. Let's welcome winner of two state awards, singer Manjari, onto the Happiness Project. Welcome to the Happiness Project, Manjari. Thank you. Just to meet you. Enikku ethu interesting aspect edha ariya. Enikku ghazal nu parayumbode ee ghanulla oru sound undu. Namude evide no varunda oru sound. Adu orikkalum varilla. But when you say, just mention ghazal, the way you say it, that is itself poetic. Can you please tell me, how do you get that right? Adu bhayangara prayasamaanu. Ghazal. Namukku malayaligalkku parayan. Ghazal. Where did your love for ghazals start from? Love for ghazals from Muscat. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ മസ്കറ്റിലാണ്. അപ്പൊ എന്റെ ഗുരുജി, അവിടെ ഉള്ള ടീച്ചർ, ഹി വാസ് ഫ്രം പാകിസ്ഥാൻ ആൻഡ് ബിഫോർ പാർട്ടീഷൻ ഹി വാസ് ഇൻ ഇന്ത്യ ആൻഡ് ഹി ഈസ് ലൈക്ക് ദാറ്റ് വെരി ഇമോഷണൽ പേഴ്സൺ. ഈ പാർട്ടീഷനെ കുറിച്ചും പിന്നെ അതിനുശേഷം ഇന്ത്യയിൽ വരാൻ സാധിക്കാത്തതിൻ്റെ വിഷമം, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ. ആൻഡ് ഹിന്ദുസ്ഥാനി സംഗീതം ഞാൻ പഠിക്കുന്നത് മസ്കറ്റിൽ വെച്ചാണ്. ഗസൽസിനോടുള്ള ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതും അവിടെ വെച്ചാണ്. ആൻഡ് തീർച്ചയായിട്ടും അത് ഇസ് ബിക്കോസ് ഓഫ് മൈ ടീച്ചർ ആൻഡ് ഉസ്താദ് ഖാലിദ് അൻവർ ജാൻ. അദ്ദേഹം ഇന്നില്ല, ബട്ട് എൻ്റെ എല്ലാ മ്യൂസിക്കിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ആയാലും പാട്ട് പാടുന്ന രീതിയായാലും എവറിത്തിങ് ഈസ് ഹിസ് ബ്ലെസ്സിങ്സ്. കാരണം മഞ്ജുരിയുടെ വോയിസിലൊരു ത്രോ ഉണ്ടല്ലോ, എവിടെയൊരു ഹോൾഡ് ചെയ്യാതെ ഉള്ള ഒരു ത്രോ ഉണ്ട് ഇൻ യുവർ വോയിസ് വെൻ യു സിംഗ്. ഐ തിങ്ക് ദാറ്റ് ഫൗണ്ടേഷൻ വന്നത് ബിക്കോസ് ഓഫ് ദിസ് എക്സ്പോജർ ദാറ്റ് യു ഹാഡ്. ഡു യു അഗ്രി വിത്ത് മീ? യെസ്, തീർച്ചയായിട്ടും. അത് മസ്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട് ആസ് എ സിംഗർ. ഞാൻ വളർന്നത് ഫുൾ എൻ്റെ മ്യൂസിക് കരിയർ എല്ലാം കരിയർ എന്ന് വെച്ചാൽ നോട്ട് ജസ്റ്റ് ഫിലിം മ്യൂസിക്, അല്ലെങ്കിൽ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന കരിയർ. മൈ കരിയർ എന്ന് വെച്ചാൽ എൻ്റെ മ്യൂസിക് ആസ് ഒരു ഇൻഡിവിജ്വലിന് ആവശ്യമുള്ള സംഗീതത്തിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് കിട്ടാവുന്ന എക്സ്പോഷറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് സ്കൂൾ പഠന സമയത്ത് തന്നെ ഈ യുവജനോത്സവം ഇവിടെ നടക്കുന്ന പോലെ എല്ലാ കോമ്പറ്റീഷൻസിനും അപ്പം മ്യൂസിക് പങ്കെടുക്കണമെങ്കിൽ ചില സമയത്ത് നമുക്ക് മോണോ ആക്ടർ, ആക്ടിങ് ഫാൻസി ഡ്രസ് ഇതിനൊക്കെ പങ്കെടുത്താലേ പ്രൈസ് കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ, ഓ മ്യൂസിക്കിന് വേണ്ടി ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ ഐ ഗോ ഫോർ ദാറ്റ് ഓൾസോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഐ ഹാഡ് ടു ലേൺ അറബിക്, കാരണം അറബിക് ഒരു കമ്പൾസറി സബ്ജക്റ്റ് ആയി. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ വാസ്, ഡു യു വോണ്ട് ടേക്ക് ഫ്രഞ്ച് ഓർ അറബിക്? അറബിക്. അപ്പൊ എനിക്ക് തോന്നി അറബിക് പഠിച്ചാല് ഇപ്പൊ ഒരു അറബി നാട്ടിൽ നിൽക്കുമ്പോൾ അതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. സോ ഐ തോട്ട് ലെറ്റ് മീ ട്രൈ അറബിക്. അങ്ങനെ ആ മൂന്ന് വർഷം ഇത് സ്കൂളിൽ പഠിച്ചപ്പോ ഇറ്റ് ഹെൽപ് മീ സിംഗ് അറബ് സോങ്സ്. എനിക്ക് ഒരുപാട് അറബ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സോ ദേ യൂസ് ടു ഗിവ് മീ, ദേ ഗേവ് മീ എ ലോട്ട് ഓഫ് സജഷൻസ്, ഇന്ന ഇന്ന പാട്ടുകൾ നല്ലതാണ്. അപ്പൊ ഈ അറബിക് പഠനം ആക്ച്വലി എന്നെ ഗസൽസിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ബിക്കോസ് ഈ ഗട്ടറൽ പ്രൊനൗൺസിയേഷൻ, ഐൻ, ഗൈൻ, ഇതൊക്കെ ആക്ച്വലി ഹെൽപ്പ് മീ എ ലോട്ട് ഇൻ സിംഗിങ് ഗസൽസ്. ഓക്കെ, അറബിക് സോങ് ഐ വുഡ് ലവ് ടു ഹിയർ ഫ്രം യു. ദെൻ ഐ കാൻ ഇമാജിൻ ഹൗ ഇറ്റ് വിൽ സൗണ്ട്. കൻ ഐ ഹിയർ ഇറ്റ്? യുവർ ഫേവറേറ്റ് സോങ്? Lot of songs. Akhbar akhi habibi, tammini alin habibi, wakhshini alin habibi, akhbar akhi. Adat ghalant shukhi ya habibi, bahdil anik salamat. Wallahi bukhrat rukhi ya habibi, yahki lakil hikayat, yahki lakil hikayat. അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് അബൌട്ട് യുവർ ബിലവഡ്. ഓക്കെ. ഇറ്റ്സ് അബൌട്ട് ഹൗ യു ആൻഡ് ഇത് മോസ്റ്റ്ലി അവരുടെ സോങ്സ് ഒക്കെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ പോലെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ സോങ്സ്. ഹബീബി ഇസ് ദി അൾട്ടിമേറ്റ് ബിലവഡ്. എല്ലാവരും മനസ്സിലാക്കി ബിലവഡ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കേട്ടിട്ടുണ്ട്. ലൈക്ക് ഹബീബി നൂറിൽ ഐനി യസ്സക്കിൻ ഖയാലി, عاشق بقالي سنين والغير في ذالي. حبيبي 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 يا نور العين, حبيبي 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 يا نور العين يا ساكن خيالي. It goes like that. This is a very popular song. Very, very popular. And do you remember the first time you got a prize?
part in a, and when somebody came up to you when as a child kutikalathe competition participate or like edengil club or anything when I was in first standard ha onnam class padikkumbol onnam class appo aaru vayasu adiyate prize kittana ha appo oru bhajan padichittu poi veetana ha teacher padipicha adu paadan vendi poyappothekku avadi paadikondirikkunnathinte idayile oru action എന്തോ ആക്ഷൻ കാണിച്ചതാ പാടുമ്പോ മൈക്ക് തെറിച്ച് ഇറ്റ് വാസ് ഓൺ ദ സ്റ്റാൻഡ് അപ്പൊ കൈ ഇങ്ങനെ തട്ടിയപ്പോഴത്തേക്ക് മൈക്ക് തെറിച്ച് താഴോട്ട് വീണു അപ്പൊ ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു കാരണം മൈക്കിലാണല്ലോ സൗണ്ട് വരുന്നത് ഞാൻ ആ മൈക്കിനേക്കാൾ ഉറക്കെ പാടാൻ തുടങ്ങി സോ പ്രോബബ്ലി അത് ഇംപ്രസ് ദ ജഡ്ജസ് That's quite a remarkable stage experience, isn't it? And in my life, there have been a lot of peculiar moments. And in my school, കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം ഡ്രോയിങ് കോമ്പറ്റീഷൻ വാസ് അപ്പൊ അന്ന് വരയ്ക്കുന്നത് നന്നായി വരയ്ക്കുന്ന ആൾ ആബ്സെന്റ് ആയിരുന്നു അപ്പൊ ലൈക്ക് അതൊന്നും ബാധകമായിരുന്നില്ല നമുക്ക് നമ്മൾ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുകയാണ് കോമ്പറ്റീഷൻ ആണല്ലോ ഐ ലവ് കളേഴ്സ് എനിക്ക് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ പെയിന്റ് ചെയ്യുക സംതിങ് ഐ എം നോട്ട് എ ഗുഡ് പെയിന്റർ ഓർ ആർട്ടിസ്റ്റ് ദാറ്റ് വേ അപ്പൊ എനിക്ക് വരയ്ക്കുക എന്നുള്ള ഭയങ്കര ഇഷ്ടമാണ് എന്ത് വരച്ചാലും പൂച്ച ചിലപ്പോൾ പട്ടിയെ പോലെ ഇരിക്കും ഐ വാസ് ലൈക്ക് അന്ന് വരച്ചു എന്നിട്ട് അടുത്ത ദിവസം ദേർ വാസ് എ മ്യൂസിക് കോമ്പറ്റീഷൻ ഐ വാസ് ലൈക്ക് ഓക്കെ എന്താ പാടുക അനേസ് ആൻഡ് ജനഗണമന ക്ലാസ് കോമ്പറ്റീഷൻ ജനഗണമന പോയിട്ട് പാടി വീട്ടിലൊന്നും പറഞ്ഞില്ല അമ്മ പറഞ്ഞ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല കാരണം അമ്മ ആസ് എ ഒരു ഹാർഡ് കോർ മ്യൂസിക് ഫാനാണ് ഭയങ്കര ക്രേസാണ് അപ്പൊ ഞാൻ എന്താ മ്യൂസിക് കോമ്പറ്റീഷന് പാടിയതെന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്സെറ്റ് ഇതൊക്കെ ഒരു കോമ്പറ്റീഷന് പാടേണ്ട പാട്ടാണോ ഇത് നമ്മുടെ ആൻഥം അല്ലേ അങ്ങനെയൊക്കെ ഭയങ്കര കുറച്ച് സെൻസിറ്റീവ് ആണ് ആള് ഇതൊന്നും പറഞ്ഞില്ല ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഫൈനൽ റിസൾട്ട് എവറിബഡി അസംബ്ലിയിൽ എല്ലാവരും കൂടി നിൽക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സില് ക്ലാസ് ഫസ്റ്റ് ഓരോന്ന് അനൗൺസ് ചെയ്യുമ്പോൾ മ്യൂസിക്കിന് അവർ അനൗൺസ് ചെയ്തു ഓക്കെ ഇനി നമ്മളിവിടെ ഇന്നത്തെ മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് കിട്ടുന്നത് ഒരു ബുക്കാണ് സോ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സോ ആൻഡ് സോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വന്ന ആശ്വാസം ഉണ്ടല്ലോ ബിക്കോസ് എനിക്ക് റീഡിങ് ഇഷ്ടമായിരുന്നില്ല പണ്ട് സോ ഐ ഡിഡ്ന്റ് വാണ്ട് ടു റീഡ് I like comics and things like that. പക്ഷേ മൈൻ ഇസ് മോർ ഓഫ് എ ഫോട്ടോഗ്രാഫിക് മെമ്മറി ആൻഡ് കുറേയൊക്കെ ഇമാജിനേഷൻ ആണ് വിഷ്വലി യെസ് ഒരുപാട് വിഷ്വലൈസ് ചെയ്യും ഞാൻ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതാണെങ്കിൽ ഇഫ് യു സേ എ സ്റ്റോറി ഐ വിൽ ലിസൺ ടു യു ആൻഡ് ഐ വിൽ ഇമാജിൻ ഐ വിൽ വിഷ്വലൈസ് യു സംവേർ മൈ ബ്രെയിൻ ഇസ് ലൈക്ക് ദാറ്റ് അപ്പൊ ഇത് അടുത്തത് അവർ അനൗൺസ് ചെയ്തു ഫേവർ കാസലിലെ ഒരു വലിയൊരു കളറിംഗ് പെൻസിലിന്റെ സെറ്റാണ് ഡ്രോയിങ് കോമ്പറ്റീഷന് അല്ല ഡ്രോയിങ് കോമ്പറ്റീഷന് കിട്ടാൻ വന്ന പ്രൈസ് ഇത് കിട്ടുന്ന ആൾക്ക് എന്തൊരു രസമായിരിക്കും സന്തോഷമായിരിക്കും ആൻഡ് ഐ ഗോട്ട് ഫസ്റ്റ് പ്രൈസ് ഫോർ ഡ്രോയിങ് കോമ്പറ്റീഷൻ ദാറ്റ് വാസ് ദി ഓൺലി പ്ലേസ് ഇപ്പൊ ലൈക് നമ്മളൊരു മ്യൂസിഷ്യൻ ആകുമ്പോൾ നമ്മൾക്ക് എപ്പോഴും പാട്ടായിരിക്കും കൂടുതൽ താല്പര്യം പക്ഷെ പാട്ടല്ലാതെ സന്തോഷം കിട്ടിയ ഒരു അവസരം വിൽ ബി ദിസ് ബിക്കോസ് അന്ന് എനിക്ക് ആ പ്രൈസ് മ്യൂസിക്കിന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ ബുക്കും കൊണ്ട് വീട്ടിൽ പോയത് പക്ഷെ അതൊരു എൻകറേജ്മെന്റ് തന്നെയാണ് അല്ലേ നമുക്ക് അല്ല ദിസ് ഇസ് വൺ പ്ലേസ് വേർ ഐ ഫീൽ ദാറ്റ് നമുക്ക് എന്തും നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് നടക്കുന്നത് വാട്ട് യു നീഡ് ടു ഗെറ്റ് ഇൻ ലൈഫ് യു വിൽ ഗെറ്റ് ഇറ്റ് സംഹൗ അപ്പൊ എനിക്ക് എന്റെ ലവ് ഫോർ ദോസ് ആ കളർ പെൻസിൽ സെറ്റ് അതെനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് യു സംവേർ ഫീൽ ബിലീവ് ദാറ്റ് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് ശരിക്കും നടക്കണമെങ്കിൽ അത് ഇറ്റ് വിൽ ഹാപ്പൻ ഫോർ ഷുവർ മെന്റ് ടു ഹാപ്പൻ അങ്ങനെ സംഭവിച്ച കാര്യം എന്താണ് ഇറ്റ് സംതിങ് ദാറ്റ് യു റിയലി ലവ്ഡ് ഇറ്റ് വുഡ് ഹാപ്പൻ ലൈക്ക് ഇറ്റ് ടു ഹാപ്പൻ അങ്ങനെ സംഭവിച്ചു മിറക്കിൾസ് എവരിവെയർ ഇൻ മൈ ലൈഫ് ഐ ഫീൽ ആ ഒരു ദൈവത്തിന്റെ ഒരു ടച്ച് ഇസ് ദെയർ രവീന്ദ്ര മാഷ് മ്യൂസിക്കിൽ എനിക്ക് പാടണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു ബട്ട് നമ്മൾ നമുക്ക് അങ്ങനെ ഒരു വി ഡോണ്ട് ഹാവ് എനിബഡി ഇൻ ദി ഇൻഡസ്ട്രി വി ഡോണ്ട് ഹാവ് എനിക്ക് അങ്ങനെ ഇതിനെ കുറിച്ച് പറയാനോ ആരുമില്ല എന്നുവെച്ചാൽ ജസ്റ്റ് എ നോർമൽ സാധാരണ ഒരു നാട്ടിൽ താമസിക്കുന്ന ഇങ്ങനെ പാഷൻ മ്യൂസിക്കിന് പാടാൻ ഇഷ്ടമുള്ള ഒരാൾ അപ്പൊ രവീന്ദ്ര മാഷ് എങ്ങനെ കണ്ടു എങ്ങനെ കാണുക എങ്ങനെ ഒരു വോയിസ് ടെസ്റ്റ് ചെയ്യുക എങ്ങനെ സ്റ്റുഡിയോയിലേക്ക് പോകും ഇതൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ ഒരു ഷോ ഒരു പ്രോഗ്രാം ചെയ്തു ആ പ്രോഗ്രാം ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യാണ് ഈ ടി വിയിൽ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പാട്ട് എൻ്റെ സോങ് നമ്മുടെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ നമ്മുടെ തന്നെ ഒരു പ്രോഗ്രാം വരുമ്പോൾ കാണുക അപ്പം അന്ന് ഞാൻ കോളേജിൽ പഠിക്കുകയാണ് ഇത് ഞാൻ കാണുമ്പോൾ ഞാൻ ആലോചിച്ചു ഷോ രവീന്ദ്ര മാഷ് ഈ പാട്ട് കേട്ടിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഒരു ആ ഒരു ഉള്ളിലൊരു ശരിക്കൊരു ഒരു വിഷമം ഉണ്ടാവുമല്ലോ നടക്കുവോ നടക്കില്ലയോ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ പാട്ട് ടി വിയിലെ ടെലികാസ്റ്റ് കഴിഞ്ഞ ഉടനെ യു വോണ്ട് ബിലീവ് എനിക്ക് ഫസ്റ്റ് വന്ന കോളേജ് ഫ്രം രവീന്ദ്ര മാഷ് സ്റ്റുഡിയോ സോ ഇത് ഇത് പറയുമ്പോൾ ചിലപ്പോൾ എവരിബഡി മൈറ്റ് നോട്ട് ബിലീവ് സച്ച് മിറക്കിൾസ് ഹാപ്പൻ സച്ച് തിങ്സ് ഹാപ്പൻ
എനിക്കിപ്പോഴും അത് പറയുമ്പോൾ ഐ ഫീൽ ദാറ്റ് യുനോ എനിക്ക് ആ ഒരു കാലത്തിലേക്ക് ഞാൻ വാട്ട് വാസ് എ സോങ് ദാറ്റ് യു സാങ് ദാറ്റ് ദാറ്റ് വാസ് എ ഹിന്ദി സോങ് ലേക്കിൻ എന്ന് പറഞ്ഞ മൂവിയിൽ സുനിയോ ജീ അർജ് ഹാരിയോ ബാബുലാമാർ സാവൻ ആയോ ഘര ലേ ജയ ഹോ ബാബുലാമാർ സുനിയോ ജീ സുനിയോ ജീ സുനിയോ വാസ് എ ക്ലാസിക്കൽ ബ്യൂട്ടിഫുൾ ചെറിയൊരു പോർഷൻ. അപ്പം ഇൻഫാക്ട് ഇതിൻ്റെ സംഭവം എന്തായിരുന്നെന്ന് വെച്ചാൽ ലേറ്റർ ഓൺ ഐ ഗോട്ട് ടു നോ ദാറ്റ് മാഷ് എന്നെ വിളിച്ച പറഞ്ഞു പറഞ്ഞു മോളെ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. ഐ വാസ് ലൈക്ക് ഒരു ഷോക്കിലായിരുന്നു. മോളുടെ പാട്ട് ഇപ്പോൾ കേട്ടു ടി വിയിൽ. വേറൊരു കുട്ടി ഇവിടെ വന്നിരുന്നു. ആ കുട്ടിയല്ലേ മോൾക്ക് മുന്നേ പാടിയത്. ആ കുട്ടിയുടെ പാട്ട് കേൾപ്പിക്കാനാ കുട്ടി വന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത് വന്ന ഈ പാട്ടാണ് എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ലക്ക്. സോ ദിസ് ഈസ് ഓൾ. യാ, ദിസ് ഈസ് റിയലി റിമാർക്കബിൾ. മഞ്ജരിയുടെ കരിയർ തുടങ്ങിയത് 2004 അല്ലേ? ഇപ്പോൾ 14 വർഷം. ദർ ആർ വെരി ഫ്യൂ സിംഗേഴ്സ് മഞ്ജരിയുടെ ഒരു സെയിം ഗ്രൂപ്പിൽ ഹു ഹാവ് ഹാഡ് സോ മെനി ഹിറ്റ്സ് ഇൻ ദ കിറ്റി. അപ്പം ശരിക്കും അതുപോലെ വലിയ വലിയ മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. Is that a contributing factor in that? What worked for you? How did the energies move towards? I was within one word I'd to parayanangi luck factor, luck. Okay. And when your stars are really shining good at you, taras khate hain. So when your stars really want to help you out, probably they help you. Okay. Appam njan work with the music directors, enikku kittiya songs probably almost all music directors inde kuda work cheyan enikku sadichu. And avarde okka compositions was so beautiful and I was lucky to get them. Our face in there has been a phase of lull as well. How do you see this phase of lull that came in? Nerthe, this is exactly what I said. Yaar ad angane edukkarilla probably seriously. Yeah, I don't take it seriously because ipo like one music director I wanted to work with was Vidya Sagar sir. Appa adehathinte paattukale enikku oru paadu ishtana pakshe it didn't happen aa samayathu. ഒരു 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പം എല്ലാവരും അറിയുന്നില്ല. നമ്മളും ആസ് സിംഗേഴ്സ് നമ്മൾക്ക് ഹിറ്റ് സോങ്സ് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മളും ഇതുപോലെ ആരുടെയെങ്കിലും പാട്ട് പാടണം എന്ന് ആഗ്രഹിക്കും എന്നുള്ളത് പൊതുവേ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷെ ഉള്ളിലുണ്ടായ ഒരു ആഗ്രഹം ഇതിപ്പം സിൻസ് ഇറ്റ്സ് ഹാപ്പിനെസ് പ്രോജക്ട് ഐ തോട്ട് ഐ വുഡ് സേ ദാറ്റ് എനിക്ക് വിദ്യാജിയുടെ ഒരു ഐ എം എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് വിദ്യാജീസ് മ്യൂസിക്. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ട് പാടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. But it happened after 10 years anarkali nu varna project ile as a beautiful melody adehathinte aine shesham I worked for him in a Tamil movie Eli. Eli nanu inde peru. That was a pare cabaret style oru part. Can I hear it please? Kollai alagu adagotti kedakku idamayodu meyaga nee paarkava tottu thaluvi என்னை கட்டி அணைக்க என் கையோடு கை சேர்க்க நீ ஓடி ஒரு ஓல்ட் டைம்ஸ்லேக்கு போய மாதிரி. Yes, continue. So, different type of songs நமக்கு எனக்கிப்போ ஒரு ஷார்ட் ஸ்பான் அகத்து லைக் வாட் யூ செட் 14 வருஷத்தினிடையில் ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോങ്സ് പാടാൻ പറ്റി. കാരണം എവറി മ്യൂസിക് ഡയറക്ടർ ഇസ് ഡിഫറെൻറ്റ്, എവറി മ്യൂസിക് ഡയറക്ടർ ഹാസ് ഹിസ് ഓൺ ഐഡൻറ്റിറ്റി, ഹിസ് ഓൺ സ്റ്റൈൽ. അപ്പോൾ അതൊക്കെ ഐ വാസ് ലൈക്ക് ലക്കി ഇനഫ് ടു ബി പാർട്ട് ഓഫ് ഓൾ ഓഫ് ദെയർ മ്യൂസിക്. അപ്പം അങ്ങനെ ഞാൻ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇന്ന ഒരു എവറി ഗ്രാഫ് ഹാസ് എൻ അപ്പ് ആൻഡ് ഡൗൺ. സോ ഇഫ് ദെർ ഇസ് എ ഡൗൺ ദെർ വിൽ ബി എൻ അപ്പ്. സോ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ഐ നോ ദിസ് ഇൻഡസ്ട്രി ഓർ ദിസ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് പലപ്പോഴും പല ഒരു ഫോൾസ് എന്താ ഫസാഡ്സിൻ്റെ ബേസിസിലുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ അതിനകത്ത് നാവിഗേറ്റ് ചെയ്യാൻ മഞ്ജരിക്ക് എപ്പോഴെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ടോ? എസ്പെഷ്യലി മേ ബി മലയാളം ഫിലിം മ്യൂസിക് ഇൻഡസ്ട്രിയോ? ഐ എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ ഒരു ഡിഫറെൻറ്റ് എൻ്റെ അപ്ബ്രിങ്ങിങ് ഇസ് വെരി ഡിഫറെൻറ്റ്. ഞാൻ മസ്കറ്റിൽ പഠിച്ച് വളർന്ന എൻ്റെ ഒരു സാഹചര്യം ഓഫ് എൻ്റെ ഒരു ലൈഫ് ഒരു ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഇപ്പം ലൈക്ക് റിസർവ്ഡ് ആയി ഇരിക്കുക.
പെൺകുട്ടികളെ സംസാരിക്കുമ്പോഴായാലും റിസർവ്ഡ് ആയിരുന്നിട്ട് അല്ലെങ്കിൽ അധികം ചിരികളിൽ, അങ്ങനത്തെ ഒരു ഡിഫറെന്റ് കൾച്ചറിലാണ് വളർന്നത്. ഞങ്ങളുടെ സ്കൂളിലൊക്കെ അങ്ങനെയായിരുന്നു, വെരി വെരി സ്ട്രിക്ട് അങ്ങനെ ഒരു സ്കൂളായിരുന്നു, സ്കൂളിംഗ് ആയിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇത് വാസ് ടോട്ടലി ഡിഫറെന്റ്, ബിക്കോസ് ഞാൻ സ്കൂളിൽ കഴിഞ്ഞ നേരെ നാട്ടിലേക്ക് വരുമ്പോൾ ഐ എം ലൈക്ക് ഓൾറെഡി എക്സ്പോസ്ഡ് ടു ദ ഫിലിം ഇൻഡസ്ട്രി. ഞാൻ പാട്ട് സിനിമയിൽ പാടി തുടങ്ങി. അപ്പൊ മൈ വേ ഓഫ് സിറ്റിംഗ്, മൈ വേ ഓഫ് ടോക്കിംഗ് എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ആ ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് പഠിച്ചു വളർന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് അഹങ്കാരത്തിന്റെ ഒരു രീതിയിലേക്ക് വന്നു. ബിക്കോസ് നമ്മള് കുറച്ചിപ്പം കംഫർട്ടബിൾ ആയിട്ട് വ്യൂ ഒരു ക്രോസ് ഇങ്ങനെ കാലിങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് ഒരു അഹങ്കാരത്തിന്റെ ടോൺ ആയിട്ടാണ് എടുക്കുന്നത്. ബട്ട് ആക്ച്വലി അത് അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് കംഫർട്ടബിൾ ആവുന്നു. പക്ഷെ ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴത്തേക്ക് ഒരു നെർവസ് ഫീലിംഗ് വരും. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് യു ആർ കംഫർട്ടബിൾ, അതിൽ അത്രേ ഉള്ളൂ ഒരു മീനിങ്. പക്ഷെ എന്റെ പല ചേഷ്ടകളും അഹങ്കാരത്തിന്റെ രീതിയിലാണ് എടുത്തോണ്ടിരുന്നത്. പിന്നെ ഐ ലേൺ, എനിക്ക് കുറച്ച് ടൈം എടുത്തു. അങ്ങനെ ഈ നമ്മളൊരു ഒരു കൾച്ചറൽ ഡിഫറൻസ് ആണ്, അത് മാറണം. സോ കാരണം നമ്മളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു ഒരു വളരെ സെൻസിറ്റീവ് ആയൊരു വ്യക്തിയാണ്. എനിക്ക് ഞാൻ അല്ലാത്തൊരു കാര്യം, ഞാൻ അഹങ്കാരി അല്ലെങ്കിൽ എനിക്ക് എന്നെ കുറിച്ച് അങ്ങനെ ഒരാൾ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നും. സോ അത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ച ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഒരു വ്യക്തിയെ പോലും എനിക്ക് വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ഒരാൾ വെറുതെ ഒന്ന് കരഞ്ഞാൽ പോലും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നുള്ളതിലാണെങ്കിൽ ഞാനൊരു 10 പ്രാവശ്യം അത് ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഓക്കെയാണോ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ ഹേർട്ടായോ ഇങ്ങനെ. അപ്പൊ അങ്ങനെ വളരെ സെൻസിറ്റീവ് ആയത് കൊണ്ട് അത് എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഡൗൺ ആയി പോകും ഇമ്മീഡിയറ്റ്ലി. ബട്ട് ഇതിങ്ങനെ പതുക്കെ പതുക്കെ പഠിച്ചു വന്ന് നമ്മളിൽ ചില ചേഞ്ചസ് ഉണ്ടാക്കി അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പം പാട്ട് കേൾക്കുമ്പോൾ ഇപ്പം എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, വെൽ വിഷേഴ്സ് ഉണ്ട്. അവർ തരുന്നത് എന്തുകൊണ്ടും കറക്റ്റായിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ഐ ട്രൈ ടു ചേഞ്ച് മൈ സെൽഫ്. ഒരു മ്യൂസിഷ്യൻ്റെ കരിയറിൽ അംഗീകാരം, റെക്കഗ്നീഷൻ ഇസ് വൺ ഓഫ് ദി ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ്സ്. 2 അവാർഡ്സ് വോ ബി സ്റ്റേറ്റ് അവാർഡ്സ്, 2 സ്റ്റേറ്റ് അവാർഡ്സ്, 2004 ആൻഡ് 2008. Was there, is this a very happy moment in your life? Angane aano idu kaanunathu or your awards? Yes, very much. 2004 la kittiya first state award, same way a cultural difference parnallo Muscat nerda vannappo or state award and importance endanu njan ann realize cheyidilla. Ha, because it was like okay, school la pro prize kitti, that's what I felt. Ha, pakshe adu kaniṭṭu aa award announce cheyidappozhthekku enikku എനിക്ക് ഫോൺ കോൾസ് വന്നത് വാസ് ഫ്രം ഞാൻ ഒരുപാട് ആരാധിച്ച മ്യൂസിഷ്യൻസിൻ്റെ അടുത്ത് നിന്ന്, ചിത്ര ചേച്ചി, സുജാത ചേച്ചി, ദാസ് അങ്കിൾ, ഒരുപാട് പേര്, സോ മെനി മ്യൂസിഷ്യൻസ്, ദേ കോൾഡ് മീ, ദേ കൺഗ്രാജുലേറ്റഡ് മീ. ഞാനൊരു ന്യൂ കമറാണ് അന്ന്. അപ്പം അവരുടെ വലിയ മനസ്സ്, ഐ വാസ് സോ ലക്കി എനിക്ക് ഇവരൊക്കെ എന്നെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. ആൻഡ് ഇതൊക്കെ എനിക്ക് ദൈവമായിട്ട് തന്ന ചില ഹാപ്പിനെസ് നിറഞ്ഞ മൊമെന്റ്സ്. ഈ രണ്ട് പാട്ടുകളും വളരെ ട്രിക്കിയാണ്, ഡിഫിക്കൾട്ടുമാണ്. ബിറ്റ്വീൻ ദ ടൂ ഓഫ് ദം, ഈ രണ്ട് പാട്ടിലെ ഇടയ്ക്ക് വിച്ച് ഇസ് ദ വൺ യു സ്ട്രഗിൾ മോർ ആൻഡ് കുഡ് ബി ഹിയർ ഇറ്റ് പ്ലീസ്? സ്ട്രഗിൾഡ്, ഐ ലവ് ബോത്ത് ഓഫ് ദം. ഹാ, ആൻഡ് ഐ സ്ട്രഗിൾ ബിക്കോസ് മുഗിലൻ മകളെ ആണ് മുഗിലൻ മകളെ പാടുമ്പോൾ, മുഗിലിൻ മകളെ ഒഴിയും കനവേ. സോ മുഗിലിൻ മകളെ പാടുമ്പോൾ ഐ വാസ് 2004 ല റെക്കോർഡ് ചെയ്തത്. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് കോളേജ്. അപ്പൊ രമേശ് നാരായൺ സാർ, ഹി വാസ് ലൈക്ക്, ഇത് ഒരു അശരീരി പോലെയുള്ള ഒരു ശബ്ദമാണ്, പിന്നെ അമ്മ, കുട്ടി, അങ്ങനെ ഒരു താരാട്ട്, അങ്ങനെ ഒരു ഫീൽ എങ്ങനെയാ? ദെൻ ഞാൻ ട്രൈ ചെയ്തു കുറെ, ബിക്കോസ് ക്ലാസിക്കൽ ആ ഒരു ബേസ് ഉള്ളത് കൊണ്ട്. ആൻഡ് ദെൻ ഫുൾ ഓൺ ക്രെഡിറ്റ്സ് ഗോസ് ടു രമേശ് ജി, കാരണം അദ്ദേഹം ആ പാട്ട് എങ്ങനെ പഠിപ്പിച്ചു തന്നത് ആൻഡ് ദ വേ ഹി റെക്കോർഡഡ്. സോ ഞാൻ ആദ്യം ആ പാട്ട് കേട്ടപ്പോൾ അതിൻ്റെ ഫസ്റ്റ് 2 ലൈൻസ് വണ്ടറിങ്, ഇതിൻ്റെ അടുത്ത ലൈൻ ഇതുമായിട്ടൊരു കണക്ഷൻ ഇസ് സോ ഡിഫിക്കൾട്ട്, അതിൻ്റെ പ്രോഗ്രഷൻ ഇസ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ ഇത്രയും ഡിഫിക്കൾട്ടായ ഒരു സോങ് വിൽ ഐ ബി ഏബിൾ ടു സിംഗ് ഇറ്റ് പ്രോപ്പർലി? അബ്സല്യൂട്ട്ലി. But between the two, the Mughalin Magale also, Mughalin Magale and Mullulla Murikinmel, both of them started. I don't even try it, I'm saying it. All random ma vechittana random started. I was like, oh, my lucky letter. Wow, ella move. But could we hear one song of the two? Yeah,
അതൊന്ന് കോയിൻസിഡൻസ് ആണ്. മുകിലിൻ മകളെ ഞാൻ മുള്ളുള്ള മുരിക്കിൻ മുള്ളുള്ള മുരിക്കിൻ മേൽ കമ്പോസർ എം ജയചന്ദ്രൻ സർ. ഓക്കെ. ആൻഡ് ദാറ്റ് അഗൈൻ അനദർ ബ്യൂട്ടിഫുൾ സോങ്. മുള്ളുള്ള മുരിക്കിൻ മേൽ മൂവന്തി പടർത്തിയ മുത്തു പോലെ തൊടുത്തൊരു പനി നീരേ പനി നീരേ കാറ്റൊന്നനങ്ങിയാൽ കരൾ നൊന്തു പിടയുന്ന കണ്ണാടി കവിളത്തെ മഞ്ജരി ആ ലൈഫിന്റെ എബ് ആൻഡ് ഫ്ലോയിൽ തന്നെ പോകുന്ന ഒരു വ്യക്തിയാണെന്നറിയാം. എന്നാലും തന്നെ ലൈഫിൽ ഒരു ഡിഫിക്കൽട്ടായിട്ട് ഒരു ഡിസിഷൻ എടുത്തു ഏർലി ഓൺ ഇൻ യുവർ ലൈഫ് അബൌട്ട് 5 years ago ടു ഡിവോഴ്സ് ആൻഡ് മൂവ് ഓൺ. ആ ഒരു ഫേസിന് ശേഷം വാട്ട് ഹാസ് ബീൻ ഡിഫറെന്റ് അബൌട്ട് യു? എന്താണ് ചേഞ്ച് ആയത്? ഇത് തന്നെ എൻ്റെ ലൈഫിലുള്ള ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ ഏർലി സ്റ്റേജിൽ നടന്ന ഒരു ഒരു ലീഗൽ റിലേഷൻഷിപ്പ്, അത് ഡിവോഴ്സായി. പക്ഷെ അത് ഒരു ഒരു ഇന്നത്തെ കാലത്ത് അതിനെ ഒരു ഒരു ബ്ലാക്ക് മാർക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഡാർക്ക് ക്ലൗഡ് ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഇന്ന് പീപ്പിൾ ദെർ ആർ ലോട്ട് ഓഫ് റിലേഷൻഷിപ്സ് ഹാപ്പനിങ്. ലീഗലൈസ്ഡ് അല്ല എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഞാൻ അതിൽ കാണുന്നുള്ളൂ. ഇത് മൈൻ ഐ ഹാഡ് വൺ റിലേഷൻഷിപ്പ് ദാറ്റ് വാസ് എ ലീഗലൈസ്ഡ് വൺ. അത് ഒത്തുപോകാൻ സാധിക്കാത്തത് കൊണ്ട് അതിൽ ഡിവോഴ്സായി. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഡിവോഴ്സ് ആയതാണ്. അതിനുശേഷമാണ് ഞാൻ ഒരുപാട് ഇപ്പം മ്യൂസിക് പഠനമായാലും എന്നെ ഞാൻ അനലൈസ് ചെയ്ത് തുടങ്ങുന്നത്. എന്നിൽ ഇപ്പം ഞാൻ ബോംബെയിൽ താമസിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാൽ പോലും ചിലപ്പോൾ ഭയങ്കര വളരെയധികം ചൂസി ആയിരിക്കും. ഇതെനിക്കിഷ്ടമാണ്, ഇതെനിക്കിഷ്ടമല്ല, അതെനിക്കിഷ്ടമാണ്, ഇതെനിക്കിഷ്ടമല്ല. ഈ ലൈക്സ് ഒരുപാട് കൂടുതലായിരുന്നു. അതൊക്കെ മാറി. ബിക്കോസ് അവിടെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാൻ കഴിവില്ലാത്ത, അത് വാങ്ങിക്കാൻ സാധിക്കാത്ത ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം കഴിക്കുക, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് എനിക്ക് എന്നിലുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അത് ഈസ് എനിക്കതൊരു ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഐ ഫീൽ വെരി ഹാപ്പി. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇമോഷണൽ ആസ്പെക്ട് അത് വല്ലാണ്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായത് വെൻ ഐ ഹെൽപ്പ് സംബഡി എൽസ്, വെൻ ഐ സെർവ് സംബഡി എൽസ്. കാരണം നമ്മൾക്ക് ലൈഫിൽ ഏറ്റവും വേണ്ടത് ഇതുപോലത്തെ ഒരു പ്രോജക്റ്റാണ്, ഹാപ്പിനെസ് പ്രോജക്റ്റ്. ലൈഫ് ഈസ് എ ഹാപ്പിനെസ് പ്രോജക്റ്റ്. അപ്പം അങ്ങനെ ഒരു ഹാപ്പിനെസ് നമുക്ക് ലൈഫിൽ ഇല്ലെങ്കിൽ പിന്നെ അതിലൊരു അർത്ഥമില്ല. ഈ ഒരു എനർജി സോഴ്സ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് മഞ്ജരിക്ക് മ്യൂസിക് അല്ലാതെ? I get a lot of positive energy when I drive. and driving. ഇത് എനിക്ക് വളരെ അധികം ഇഷ്ടമുള്ള ഒരു കാര്യം. ഞാൻ ഐ ഗോ ഫോർ ലോങ് ഡ്രൈവ്സ് ഓർ എ ഷോർട്ടർ ഡ്രൈവ്. പക്ഷേ ഐ ലൈക്ക് ടു ലിസൺ ടു മ്യൂസിക് വിത്ത് ദ വിൻഡോസ് ഓപ്പൺ ആൻഡ് മ്യൂസിക്. ആൻഡ് ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഐ ഫീൽ ഒരു നൊസ്റ്റാൾജിയ. ഒരുപാട് പാട്ടുകൾ, മലയാളം പാട്ടുകൾ കേൾക്കും. ദിസ് ഇസ് വൺ എനർജി. അതുപോലെ മൈ മോം ഈസ് മൈ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് ഒരു വലിയ സോഴ്സ് ഓഫ് എനർജിയാണ്. ആൻഡ് ഐ എം എ വെരി സ്പിരിച്വൽ പേഴ്സൺ. ഞാൻ ദൈവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പം അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഒരുപാട് എനർജി ഫീൽ ചെയ്യും. സോ ദീസ് ആർ ത്രീ തിങ്സ് ദറ്റ് ഓൾവേസ് കീപ് മീ സ്ട്രോങ്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്, ഓൾ ടൈം ഫേവറേറ്റ്, ഒരു ആൻഥം എന്ന നിലയ്ക്ക് തന്നെ കൊണ്ടുപോയി മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു വുഡ് ബി ജിന്ദഗി ഏക് സഫർ ഹൈ സുഹാനാ, യഹാ കൽ ക്യാ ഹോ കിസ്നേ ജാനാ. ജിന്ദഗി ഏക് സഫർ ഹൈ സുഹാനാ, യഹാ കൽ ക്യാ ഹോ കിസ്നേ ജാനാ. ഇഡലൈ ഇഡലൈ യൂ, ഇഡലൈ ഇഡലൈ യൂ, ഇഡലൈ ഇഡലൈ യൂ.
ഇതുപോലെ തന്നെ ജിന്ദഗി സഫറ സുഹാന ഇങ്ങനെ തന്നെ പോട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമിങ് ടു ദ ഷോ മഞ്ജരി. വാസ് ലവ്ലി ടോക്കിംഗ് ടു യു.